പാലാ ബൈപ്പാസ് പൂർത്തീകരണത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങൾ മണ്ണ് എന്നിവ നീക്കം ചെയ്യുന്നതിന് ടെൻഡർ നടപടികൾ ആരംഭിച്ചതായി മാണി സി കാപ്പൻ എംഎൽഎ അറിയിച്ചു. പാലാ നിയോജക മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായി പൂർത്തീകരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുമായി നടത്തിയ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു എംഎൽഎ. പാലാ ബൈപ്പാസ് പൂർത്തീകരണത്തിന്റെ ഭാഗമായി കെട്ടിടങ്ങൾ മണ്ണ് എന്നിവ നീക്കം ചെയ്യുന്നതിന് ടെൻഡർ നടപടികൾ ആരംഭിച്ചതായി മാണി സി കാപ്പൻ എംഎൽഎ അറിയിച്ചു. പാലാ നിയോജക മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അടിയന്തരമായി പൂർത്തീകരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുമായി നടത്തിയ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു എംഎൽഎ. ബൈപ്പാസ് പൂർത്തീകരണം അവസാന ഘട്ടത്തിലെത്തിച്ച് നടപടികൾ ആരംഭിക്കാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. ഇപ്പൊ തന്നെ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് നാളെ തന്നെ കോൺക്രീറ്റ് ചെയ്യാനുള്ള പണി ആരംഭിക്കും. മേലുക വെല്ലുവിഴ പുഞ്ചിര അത് രീതിയിൽ ആരംഭിക്കും. ഈ മഴ ആണ് കോൺട്രാക്ടേഴ്സിന്റെ പലതും അവരൊരു ഭീഷണിയായി പറയുന്നത്. പിന്നെ ബൈപ്പാസ് റോഡ് അതിന്റെ ആദ്യത്തെ പോർഷൻ അടുത്ത ആഴ്ച പൊളിക്കും. പിന്നെ രണ്ടുപേരും ജൂലി പ്രദീപ് എന്ന് പറഞ്ഞാലും നിമിഷ ചോദ്യം ആ രണ്ട് ബിൽഡിങ്ങോടെ ടെൻഡർ പിടിക്കാനുള്ള ഏർപ്പാടായിട്ടുണ്ട്. ആർ വി സാറിന്റെ മുൻഭാഗം ഓൾറെഡി ടെൻഡർ വിളിച്ചെടുത്ത് കഴിഞ്ഞു. വൈക്കം റോഡുള്ള ബിൽഡിംഗ് ഓൾറെഡി ടെൻഡർ വിളിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന്റെ പണികളും ദ്രുതഗതിയിൽ തീർക്കാൻ മണ്ണ് മാറ്റാനുള്ള ഒരാഴ്ചക്കുള്ളിൽ അതിന് നീക്കമായിരുന്നു. ബാക്കി വാങ്ങിക്കിടക്കുന്ന മുഴുവൻ പണികളും ദ്രുതഗതിയിൽ ചെയ്തു തീർക്കാനായിട്ട് നിർദ്ദേശം കോൺട്രാക്ടർമാർ കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉദ്യോഗസ്ഥരും കോൺട്രാക്ടേഴ്സും തമ്മിലുള്ള ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായത് മുഴുവൻ എന്നെ പ്രേക്ഷകരുടെ നേതൃത്വത്തിൽ അത് പരിഹരിക്കാൻ കഴിഞ്ഞു. ഇനി പാലായ പണികൾ പി ഡബ്ല്യു ഡി ആയിട്ട് ബന്ധപ്പെട്ട പണികൾ ഇത്രയും പെട്ടെന്ന് ചെയ്യുന്നു. പ്രവർത്തികളെ സംബന്ധിച്ച് കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒരു സംയുക്ത യോഗമാണ് ഇന്ന് നടന്നത്. ഇതിനകത്ത് പല പ്രവർത്തികളും അതായത് പ്രവർത്തികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര സ്പീഡിലുള്ള ഒരു റിസൾട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ കോൺട്രാക്ടർമാരുമായിട്ടും ഉദ്യോഗസ്ഥരുമായിട്ടും ഒരു ചർച്ച നടത്തി. അതിനെല്ലാം ഒരു പരിഹാരമായിട്ടുണ്ട്. മുടങ്ങിക്കടന്നിരുന്ന റിവർ വ്യൂ റോഡ് ദീർഘിപ്പിക്കലിന്റെ കോൺക്രീറ്റ് ജോലികൾക്ക് ഉടൻ പുനരാരംഭിക്കും. 4.5 കോടി രൂപയുടെ തീക്കോയി അടുക്കം മേലടുക്കൻ റോഡ്, 8 കോടിയുടെ കാഞ്ഞിരങ്കവല മേച്ചാൽ നരിമറ്റം റോഡ് എന്നിവയുടെ നവീകരണത്തിന് തുടക്കമായതായും എംഎൽഎ പറഞ്ഞു. 75 ലക്ഷത്തിന്റെ ഞൊണ്ടിമാക്കൽ പ്രവിത്താനം റോഡിന്റെ നവീകരണ നടപടികൾ ഉടൻ ആരംഭിക്കും. 3.5 കോടിയുടെ ഞെടിഞ്ഞാൽപ്പാലം പൂർത്തീകരിച്ചു. അപ്രോച്ച് റോഡിന്റെ പണികൾ അടുത്തയാഴ്ച ആരംഭിക്കും. മേലുകാവ് ഇലവീഴ പൂഞ്ചിറ റോഡിന്റെ ജോലികൾ സെപ്റ്റംബർ 10 മുമ്പ് ആരംഭിക്കാനാവും. ഏറ്റുമാനൂർ പൂഞ്ഞാർ ഹൈവേയിൽ പാലാ മണ്ഡലത്തിലെ ഇന്ത്യർ ഫാക്ടറി മുതൽ ഈരാറ്റുപേട്ട മുട്ടം ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലെ BC ഓവർലേ ജോലികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. തീക്കോയി തലനാട് റോഡിന് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. സാങ്കേതികാനുമതിക്കായുള്ള നടപടികൾ ആരംഭിച്ചു. 95 ലക്ഷത്തിന്റെ കിഴവറയാർ ആശുപത്രി കെട്ടിടത്തിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായി. ചില്ലച്ചിപ്പാലത്തിന്റെ സോയിൽ ടെസ്റ്റ് കഴിഞ്ഞു. തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മീനച്ചിൽ പഞ്ചായത്തിലെ 75 ലക്ഷത്തിന്റെ പൊന്നൊഴുകുന്തോട് പാലത്തിന്റെ പണികൾ ഉടൻ ആരംഭിക്കും. കുറ്റില്ലം പാലം, കൊഴുവനാൽ പഞ്ചായത്തിലെ മാലോലു കടവ് പാലം, പൂവക്കുളം പാലം എന്നിവയുടെ സോയിൽ ടെസ്റ്റ് ഉടൻ നടക്കുമെന്നും മാണി സി കാപ്പൻ എംഎൽഎ പറഞ്ഞു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ ശ്രീലേഖ പി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് കുമാർ ടി കെ, എഞ്ചിനീയർമാരായ ഏലിയാമ അലക്സ്, നവീന പി രഞ്ജിത, അനു എം ആർ തുടങ്ങിയവരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.